അലി ശ്രീ സി ആർ നീലകണ്ഠൻ ബി ജെ പി നേതാവ് ശ്രീ സുവർണ പ്രസാദ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ സി ആർ നീലകണ്ഠൻ, ഇതൊരു അപ്രതീക്ഷിതമായ കാര്യമാണ് സുരേഷ് ഗോപിക്ക് പെട്ടെന്നൊരു പദവി നൽകുന്നു എന്നത്. നേരത്തെ കേന്ദ്രമന്ത്രിയാകുമോ സുരേഷ് ഗോപി എന്ന ചർച്ചകൾ സജീവമായിരുന്നു. ഇപ്പോൾ സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റും ചെയർമാനുമായാണ് അദ്ദേഹത്തിന്റെ നിയമനം. ഇതൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത്, തൃശൂരിൽ മത്സരിക്കുവാനായിട്ട് എല്ലാ സന്നാഹവും ഉണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക്. അതുമാത്രമല്ല, ഇപ്പോൾ കരുവന്നൂർ വിഷയത്തിൽ ഒരു പദയാത്ര നിശ്ചയിച്ച സമയം കൂടിയാണ്. ഇതിപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നു തൃശൂരിൽ മത്സരിക്കും സുരേഷ് ഗോപി എന്ന സൂചന നൽകിക്കൊണ്ട് വടക്കുംനാഥന്റെ മണ്ണ് സുരേഷ് ഗോപിയെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നും പറയുന്നു. ആകെ ഒരു ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ ഉണ്ടോ? എന്തായാലും സുരേഷ് ഗോപിക്ക് കേന്ദ്ര നേതൃത്വവുമായി നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ ഒതുക്കുക എന്നൊരു ലക്ഷ്യം എന്തായാലും കേന്ദ്ര നേതൃത്വത്തിൽ ഉണ്ടാവുകയുമില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്കിപ്പോൾ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് പറയാവുന്നതിന്റെ പരമാവധി അറിവേ നമുക്കുള്ളൂ. അപ്പൊ എനിക്ക് മഞ്ജുഷനോ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയുമെന്ന് എനിക്കറിയില്ല. ഏതായാലും കരുവന്നൂർ നിന്ന് തൃശ്ശൂർക്ക് പദയാത്ര നടത്താനുള്ള ഒരുക്കങ്ങൾ, ഞാൻ ഇന്ന് രാവിലെ കരുവന്നൂരുണ്ടായിരുന്ന ആളാണ്. അപ്പൊ അവിടെ വലിയൊരു ഒരുക്കങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് തൃശൂരിലെ പ്രാദേശിക ബി ജെ പി നേതൃത്വം ഇതിനോട് അത്ര സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ്. എനിക്കറിയില്ല, ഒരുപക്ഷെ അത് അപ്പൊ കണ്ടതാവാം. തൃശൂരിലെ പ്രാദേശിക നേതൃത്വത്തിനുണ്ടോന്നറിയില്ല. എന്റെ പ്രശ്നം അതല്ല. ഇപ്പോ സുരേഷ് ഗോപിക്ക് ഇപ്പൊ കൊടുത്തൊരു പൊസിഷൻ ഉണ്ടല്ലോ, അതിന് അയാൾ അർഹനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു അങ്ങനെ. സത്യജിത്രയും സുരേഷ് ഗോപിയും സിനിമയിലെ ഒരു മണ്ഡലത്തിൽ നമ്മളെടുത്താൽ ഏത് രണ്ടറ്റത്ത് നിൽക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. സത്യജിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെയാണ്. പക്ഷെ ഞാൻ ബി ജെ പി സർക്കാർ ഇരിക്കുന്നിടത്തോളം അതിനെ നമ്മൾ കാണണ്ട. കാരണം ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രമുഖമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നാണ് പൂര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. ലോകത്തിൽ ഒരുപാട് ഇന്ത്യയിൽ ഒരുപാട് വലിയ സംവിധായകരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആളായിട്ട് ഒരു ടി വി സ്റ്റാറിനെയാണ് കുറെ കാലം വെച്ചത്. ഇപ്പോൾ മാധവൻ എന്ന് പറയുന്ന വേറൊരു നടനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് സുരേഷ് ഗോപിയുടെ യോഗ്യതയെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യം സുരേഷ് ഗോപി അല്ലെങ്കിൽ വേറൊരു സംഘപരിവാർ അനുകൂലി അവിടെ വരും. അവിടെ ഇപ്പൊ തന്നെ അവിടെ അതിനെതിരായിട്ട് വലിയ തോതിലുള്ള സമരങ്ങളുണ്ട്, ജനങ്ങളുടെ പ്രതിഷേധം വന്നിട്ട്. ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത് കണ്ടു. നമുക്ക് തൃശ്ശൂരിലേക്ക് വന്നാൽ തൃശ്ശൂർ എടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അതിന് മുമ്പും പറഞ്ഞിട്ട് എടുക്കാനൊന്നും കിട്ടിയിട്ടില്ല. ഇനിയും കിട്ടുമെന്ന് എനിക്കറിയില്ല. കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുമല്ല ഞാൻ. കാരണം അതല്ല, ബി ജെ പിയോട് രാഷ്ട്രീയമായി കൃത്യമായ എതിർപ്പുള്ള ഒരാളാണ്. പക്ഷെ സുരേഷ് ഗോപി അല്ലെങ്കിൽ തൃശ്ശൂർ വേറെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അടുത്ത സാധ്യത പോലും ഇല്ല. സുരേഷ് ഗോപിയാണ് ഇതിനോട് പലതവണ മത്സരിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ഗ്ലാമറുണ്ട്, അദ്ദേഹം ഇപ്പോൾ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. തീർച്ചയായും ബി ജെ പിക്ക് തൃശ്ശൂരിൽ വയ്ക്കാൻ കഴിയുന്ന കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ്. അപ്പൊ അദ്ദേഹത്തെ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല തൃശ്ശൂർ വേണ്ടാന്ന് വെച്ചു എന്നാണ് ഞാൻ കണക്കാക്കുക. കാരണം അത്ര രാഷ്ട്രീയ ബുദ്ധി ഇല്ലാത്ത ആളുകളൊന്നുമല്ലല്ലോ അമിത്ഷായും അല്ലെങ്കിൽ നരേന്ദ്രമോദിയും അവരെ നയിക്കുന്ന ആളുകളും അവരുടെ സംഘവും. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തെ ആ പദവിയിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇനി അവിടെ ഇവിടെ നിന്നുകൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗവേണിംഗ് കൗൺസിൽ ചെയർമാനായിട്ടും പ്രസിഡന്റായിട്ടുള്ള ഒരാൾക്ക് അവിടെ നിരന്തരം പോകേണ്ടി വരും. നമുക്കറിയാം കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായ വിഷയങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് നിരന്തരം അവിടെ പോകേണ്ടി വരും. കുറെ കൂടി ബൗദ്ധികമായി ഉയർന്ന നിലവാരമുള്ള കുട്ടികളാണ് അധ്യാപകരുമാണ് അവിടെ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു അതിന്റെ അഡ്മിനിസ്ട്രേഷൻ തന്നെ വലിയൊരു പ്രശ്നമായിരിക്കും. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് തൃശ്ശൂർ മത്സരിക്കാൻ പോയിട്ട് അദ്ദേഹത്തിന് പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചെയ്യുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം എന്താ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങളെ വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപിയെ ഒതുക്കുക എന്നൊരു ലക്ഷ്യം എന്തായാലും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടാവുകയില്ലല്ലോ. ഈ സംസ്ഥാന നേതൃത്വം പറഞ്ഞാലൊട്ട് ഈ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം കേൾക്കാനും പോകുന്നില്ല. അപ്പോൾ പിന്നെ ഇത് രണ്ടും കൂടി സാധ്യമാകുമോ എന്നുള്ളതാണ്. ഇന്ന് കെ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ മാധ്യമങ്ങളെ കൂടി പഴിചാരിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അദ്ദേഹം പറയുന്നത് വടക്കുംനാഥന്റെ മണ്ണ് സുരേഷ് ഗോപി ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാണ്. എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുമെന്നാണ്. അതിനു മുൻപ് അദ്ദേഹം സുരേഷ് ഗോപിയെ ഈ ഒരു പദവിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തതിനെ കുറിച്ച് അഭിനന്ദിച്ചുകൊണ്ടും പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ രണ്ടും സാധ്യമാണ് എന്ന രീതിയിലാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം പറയുന്നത്. അതൊരിക്കലും സാധ്യമല്ല മഞ്ജുഷ്, എനിക്ക് യാതൊരു തർക്കവുമില്ല. കാത്രല്ല, അദ്ദേഹം അവിടുത്തെ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സിനിമാ സ്റ്റാർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രശസ്തിയൊക്കെ നമ്മൾ കഴിഞ്ഞ മണിയൊക്കെ കണ്ടതാണ്. ജനകീയ വിഷയങ്ങളിൽ ഇടപ്പോൾ കരുവന്നൂർ നിന്ന് തൃശ്ശൂർക്കുള്ള, ഞാൻ അതാ പറഞ്ഞു, ഞാൻ ഇന്ന് കരുവന്നൂർ ഉണ്ടായിരുന്ന ആളാണ്.
അവിടെ ഞാൻ ആ ജാഥയ്ക്ക് എന്താണ് അവിടെ ഒരുക്കങ്ങൾ എന്നുള്ളത് അവിടുത്തെ പ്രാദേശിക ബി ജെ പി നേതാക്കളൊക്കെ ആയിട്ട് ചോദിച്ചപ്പോൾ അവർക്ക് അതിനോടൊരു വലിയ ആവേശമൊന്നും ഞാനീ പറയണ പുറത്ത് നിങ്ങൾ മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു ആവേശമൊന്നും അവിടെ ലോക്കൽ കണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രശ്നം അതല്ല. അപ്പോൾ ഒന്നുകിൽ ഇവിടെ തൃശ്ശൂർ സുരേഷ് ഗോപി നിന്നാലും കിട്ടില്ല എന്ന് കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അവരുടെ ബുദ്ധിയൊന്നും കുറച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബി ജെ പി നേതാക്കളൊക്കെ നല്ല ബുദ്ധിയുള്ളവരാണ് അപ്പോൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് അവിടെ ഉണ്ടാവും എങ്കിൽ ഈ പദവിയിൽ അദ്ദേഹം പോകുമെങ്കിൽ ഒരു സംശയവും വേണ്ട, തൃശ്ശൂർ അദ്ദേഹം ഒരു ഫോർമിഡബിളായ അല്ലെങ്കിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാൻഡിഡേറ്റായി അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു നിഗമനം.